ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ബി ജെ പി പ്രവർത്തകർ പാർട്ടി വിട്ടത്. പാർട്ടി വിട്ട യുവമോർച്ച സംസ്ഥാന നേതാവ് രാജാജി മഹേഷിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ നടക്കുന്ന പുഴുക്കുത്തുകളെ കുറിച്ചും താൻ പാർട്ടി വിടാനിടയായ കാരണങ്ങളെ കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 30 വർഷമായി സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താൻ. ഇപ്പോൾ ആ ബന്ധം ഉപേക്ഷിച്ച് മതേതര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്നത് ജാതി രാഷ്ട്രീയമാണ്, അവഗണനയുടെ രാഷ്ട്രീയമാണ്. ഇതെല്ലാം സഹിച്ചാണ് വർഷങ്ങളായി താൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വന്നത്. നിരവധി തവണ സംഘപരിവാർ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നും തന്നെ താൻ ഈ ജാതി അവഗണനയ്ക്കെതിരെ പ്രതികരിച്ചെങ്കിലും എല്ലാവരും തന്നെയും തന്റെ വാക്കുകളെയും അവഗണിക്കുകയായിരുന്നു. ഞങ്ങളെപ്പോലെ ഇതിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പരാതി, പരിഭവം, വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്ത നേതൃത്വം, എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ അവരുടെ പരാതി, അവരുടെ വിഷമങ്ങൾ, അവരുടെ പരിഭവങ്ങൾ കേട്ട് അതിന് പരിഹാരം കാണുക? ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഈ പ്രസ്ഥാനത്തെ വിട്ട് പുറത്തു വന്നത്. ജാതി രാഷ്ട്രീയം ബി ജെ പിക്കുള്ളിൽ തികച്ചും മുരളീധര പക്ഷം ഈ പ്രാവശ്യം ചുമതലകളിൽ വന്നതിന് ശേഷം എസ് എൻ ഡി പി യൂണിയന്റെ അതിപ്രസരമാണ് ബി ജെ പിക്കുള്ളിൽ. എസ് എൻ ഡി പിയുടെ പ്രവർത്തകരെ ബി ജെ പി ചുമതലകളിൽ തിരികെ കയറിക്കൊണ്ടിരിക്കുന്നു. ബി ജെ പിയുടെ അടിവേരിളകിക്കൊണ്ടിരിക്കുക. ഒരുപാട് പ്രവർത്തകരാണ് ബി ജെ പിയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചത്. എന്താ അവർ പറയുന്നേ? ബി ജെ പിയുടെ ഗ്രൂപ്പ് രാഷ്ട്രീയം, ബി ജെ പിയുടെ വ്യക്തി രാഷ്ട്രീയം, അതിൽ മനം മടുത്ത്, ബി ജെ പിയുടെ ജാതി രാഷ്ട്രീയത്തിൽ മനം മടുത്ത്, ബി ജെ പിയുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ മനം മടുത്ത് ഒരു വിഭാഗം പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. നിരവധി തവണ സംഘപരിവാർ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് തന്നെ താൻ ഈ ജാതി അവഗണനയ്ക്കെതിരെ പ്രതികരിച്ചെങ്കിലും എല്ലാവരും തന്നെയും തന്റെ വാക്കുകളെയും അവഗണിക്കുകയായിരുന്നു. ബി ജെ പിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് വ്യക്തിയിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഒന്നിച്ചു നിൽക്കും. പക്ഷേ ബി ജെ പിയിൽ അങ്ങനെയല്ല. ഒരു വശത്ത് മുരളീധരൻ വിഭാഗം, മറുവശത്ത് കൃഷ്ണദാസ് വിഭാഗം. ഏതു പ്രതിസന്ധി വന്നാലും, രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വന്നാലും, സംഘടനാ തിരഞ്ഞെടുപ്പ് വന്നാലും ബി ജെ പിയിലെ ഗ്രൂപ്പ് പോര് അവസാനിക്കില്ല. ചേരി തിരിഞ്ഞുള്ള തമ്മിലടിയാണ്. സംഘടനാ തിരഞ്ഞെടുപ്പുകൾ വന്നാൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റി വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരെ അടിച്ചൊതുക്കുന്ന ശൈലിയാണ് ബി ജെ പി സ്വീകരിക്കുന്നത്. പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അവഗണിക്കുന്ന, അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാവാത്ത ബി ജെ പി നേതാക്കൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലല്ല ബി ജെ പിയുടെ അജണ്ട എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് താൻ പാർട്ടി വിടാനുള്ള തീരുമാനം എടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വി മുരളീധരൻ പക്ഷത്തിന് മേധാവിത്വം ലഭിച്ചത് മുതൽ ജാതി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണ് ബി ജെ പിയിൽ. എസ് എൻ ഡി പിയുടെ പ്രവർത്തകരെ ബി ജെ പിയുടെ ചുമതലകളിൽ തിരികെ കയറ്റുന്നു. ജാതി രാഷ്ട്രീയത്തെ എതിർത്തതിന് തന്നെ പാർട്ടി സംഘടനാ വിരുദ്ധനാക്കി. 6 വയസ്സ് മുതൽ സംഘപരിവാർ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചു പോകുന്ന വ്യക്തിയാണ് രാജാജി മഹേഷ്. ഇദ്ദേഹം ബി ജെ പി വിടുമ്പോൾ യുവമോർച്ച സംസ്ഥാന നിർവാഹക സമിതി അംഗമെന്നായിരുന്നു ചുമതല. ഇതിനു മുൻപ് RSS ശാഖ ഗണനായകൻ, RSS മുഖ്യ ശിക്ഷക്, RSS മണ്ഡലം സഹ ശാരീരിക് പ്രമുഖ്, യുവമോർച്ച രാജാജി നഗർ യൂണിറ്റ് പ്രസിഡന്റ്, യുവമോർച്ച തിരുവനന്തപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി, ബി ജെ പി വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ്, ബി ജെ പി ജില്ലാ സെൽ കൺവീനർ എന്നീ ചുമതലകൾ വഹിച്ച വ്യക്തിയാണ് രാജാജി മഹേഷ്.